വാസപ്പടി കേസിൽ നിയമോപദേശം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക്, CMRL എന്നിവയ്ക്ക് സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനാണ് നിയമോപദേശം. കേസിൽ ED അന്വേഷണത്തിന് തടയിടാൻ വീണ വിജയനും എക്സാലോജിക്കും നിയമനീക്കങ്ങൾ തുടങ്ങിയതോടെയാണ് ശ്രദ്ധാപൂർവം ED യുടെയും തുടർ നടപടികൾ. വാസപ്പടി കേസിൽ ECIR രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണം ആരംഭിച്ചിരുന്നു. SFIO ആദായനിധി വകുപ്പ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണത്തിലേക്ക് കടന്ന ED ക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ശേഖരിച്ച തെളിവുകളുമുണ്ട്. SFIO അന്വേഷണത്തിന്റെ ചൂടുപിടിച്ച് എക്സാലോജിക്, CMRL എന്നിവയ്ക്ക് നോട്ടീസ് നൽകി കമ്പനി തലപ്പത്തുള്ളവരെ ചോദ്യം ചെയ്യാൻ കഴിയുമെങ്കിലും ശ്രദ്ധാപൂർവമാണ് ED നീങ്ങുന്നത്. കേസിൽ അന്വേഷണ പരിധിയിലുള്ള എല്ലാവർക്കുമെതിരായ തെളിവുകൾ വിശകലനം ചെയ്ത് നിയമവിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. നിലവിലുള്ള രേഖകളിൽ എക്സാലോജിക്, CMRL പ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ECIR രജിസ്റ്റിട്ടുണ്ടെങ്കിലും ശക്തമായ തെളിവുകൾ കോർത്തിണക്കിയായിരിക്കും PMLA കേസെടുക്കുക. മറ്റ് അന്വേഷണ ഏജൻസികൾ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയ കേസുകളിലാണ് ED ക്കും അന്വേഷണം നടത്താൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR കളിലാണ് കേരളത്തിലെ പല കള്ളപ്പണ കേസുകളിലും ED അന്വേഷണം ആരംഭിച്ചത്. SFIO നടത്തുന്ന അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതും SFIO അന്വേഷണം പൂർത്തിയാകാതെ ഈ അന്വേഷണത്തിന്റെ ചുവടുപിടിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ എക്സാലോജിക് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മാസപ്പടിക്കേസിന്റെ ഭാഗമായ മറ്റു സ്ഥാപനങ്ങളെ കൊണ്ടും ഹർജി നൽകിക്കാൻ ശ്രമവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളും രേഖകളുടെ പരിശോധനയും എല്ലാം ഈ ആഴ്ച നടക്കും. എന്നാൽ കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ED യുടെ തുടർ നീക്കങ്ങൾ. ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.